സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ വൈകിട്ട് 4:30 പ്രഖ്യാപിക്കും. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലാണ് വാർത്താ സമ്മേളനം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേർന്നുണ്ട്. കിരൺ, വളരെയധികം നിർണായകമായ ഒരു പ്രഖ്യാപനത്തിനാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. പക്ഷേ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല സൂചനകളും നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വന്നിരുന്നു. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഈ സിറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം അത് ഇന്നുണ്ടാകും എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ സഭാ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ചേർന്ന സിനഡ് യോഗത്തിനിടയിൽ ഈ പുതിയ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയകളെല്ലാം തന്നെ നടന്നിരുന്നു. തിരഞ്ഞെടുപ്പ് രീതിയിലാണ് ഈ പുതിയ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്തുന്നതിന്. ഇതിന് വോട്ടവകാശമുള്ള 53 വൈദികര് ബിഷപ്പുമാരും ഇവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം ഈ തീരുമാനം വത്തിക്കാനെ അറിയിക്കുകയായിരുന്നു. വത്തിക്കാന്റെ കൂടിയുള്ള അന്തിമ തീരുമാനം വരുന്നതിന് അനുസരിച്ചായിരിക്കും ഏതായാലും പ്രഖ്യാപനം ഉണ്ടാവുക. ഏതായാലും വത്തിക്കാൻ ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വത്തിക്കാനിലും ഒപ്പം തന്നെ സഭാ ആസ്ഥാനത്തും ഒരേ സമയത്ത് തന്നെയായിരിക്കും പുതിയ ആർച്ച് ബിഷപ്പിന്റെ പേര് ഏതായാലും പ്രഖ്യാപനം ഉണ്ടാവുക. നേരത്തെ ഈ പാലാ ബിഷപ്പിന്റെ പേരടക്കം ഈ കാര്യത്തിൽ നേരത്തെ ഉയർത്തിക്കാട്ടപ്പെട്ടിരുന്നു. അതായത് പുതിയ ആർച്ച് ബിഷപ്പ് എന്ന രീതിയിലേക്ക് ഉയർത്തിക്കാട്ടപ്പെട്ടിരുന്നു. കൂടാതെ തന്നെ ഉജ്ജയിൻ ബിഷപ്പിന്റെ പേരും ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിൽ ആര് എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ കാര്യങ്ങളിൽ വൈകിട്ട് 4 തന്നെ ഒരു വ്യക്തത ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭാ ആസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 4 ഈ ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ വൈകിട്ട് 4:30 പ്രഖ്യാപിക്കും. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. കിരണാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.